ജനിച്ച സമയം വരെ ഞാൻ അളക്ക. നിങ്ങളുടെ ബ്രെയിൻ അസോസിയേറ്റ് ചെയ്തേക്കുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസുകളിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യാൻ പഠിച്ചേക്കുന്ന എന്തിലേക്കാണ്. അപ്പൊ ആ കുറവ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിളാണ്. All right, day number 7. Curse story. I'm unlucky from birth. ജനിച്ച സമയം വരെ ഞാൻ അൺലക്കിയാണ്. എന്നെ സൂചിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ ഈ പറഞ്ഞ ഒരു വയസ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നടക്കാൻ തുടങ്ങുന്നുള്ളൂ, ആ സമയത്ത് ഞാൻ വീണു. അത് മാത്രമല്ല, പിന്നെ ഞാൻ അടുത്ത ദിവസം, രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെ വീണു. പല പല പ്രശ്നങ്ങളാണ്. എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു, എൻ്റെ മദർ ഇങ്ങനെയായിരുന്നു, എൻ്റെ അങ്കിൾ എന്നോട് ഇങ്ങനെ പെരുമാറി, മറ്റത് അങ്ങനെ സംഭവിച്ചു, ഇതായിരുന്നു. ഞാൻ സ്കൂളിൽ പോയ സമയത്ത് കൃത്യം ഞാൻ ആദ്യമായിട്ട് സ്കൂളോട് പോകുന്ന സമയത്ത് വണ്ടി കേടായി പോയി. ഭയങ്കര അൺലക്കിയാണ്. എപ്പോൾ മുതലേ, ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. അപ്പൊ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിന് അസോസിയേറ്റ് ചെയ്തേക്കുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസുകളിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യാൻ പഠിച്ചേക്കുന്ന എന്തിലേക്കാണ്? അൺലക്കി ആയിട്ടുള്ള സ്റ്റോറീസിലേക്കാണ്. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കേഴ്സ് സ്റ്റോറീസ് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ പോയേക്കുന്നത്. അത് നിങ്ങളുടെ കുറ്റമല്ല, അത് നിങ്ങളുടെ കുറവുമല്ല. പക്ഷേ ഒരുപക്ഷെ കുറ്റമല്ല, പക്ഷെ കുറവാണ്. കാരണം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ളത് ഫിക്സ് ചെയ്തെടുക്കണം എന്ന രീതിയിൽ. അപ്പൊ ആ കുറവ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റോറി മാറ്റിയാൽ മതി. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. രണ്ടു തരത്തിലുള്ള സ്റ്റോറീസ് ആണുള്ളത്. ഒന്ന് കേഴ്സ് സ്റ്റോറീസ്, രണ്ടാമത് ബ്ലസ്സിംഗ് സ്റ്റോറീസ്. കേഴ്സ് സ്റ്റോറീസ് നമ്മൾ പുറകോട്ട് വലിക്കുന്നു, ബ്ലസ്സിംഗ് സ്റ്റോറീസ് നമ്മൾ മുന്നോട്ട് വലിക്കുന്നു. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങളൊരു കേഴ്സ് സ്റ്റോറീസിനെ എടുത്ത് ബ്ലസ്സിംഗ് സ്റ്റോറിയാക്കി മാറ്റുക. എങ്ങനെയാണ് കേഴ്സ് സ്റ്റോറി ബ്ലസ്സിംഗ് സ്റ്റോറിയാക്കി മാറ്റുന്നത്? ഫൗണ്ടേഷൻ മാറ്റുക, വാൾ മാറ്റുക, റൂഫ് മാറ്റുക, അപ്പോൾ തന്നെ പുതിയ സ്റ്റോറിയായി മാറും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അൺലക്കി ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. എല്ലാ ആൾക്കാരും ലക്കിയാണ്. ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഒരാൾ തന്നെ പറയുവാണ്, ഈ പറഞ്ഞ പോലെ ഒരാളുടെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കി, ഓ അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്, ഇങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്, ഇങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എടുത്ത് നോക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ കുറെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേയെണ്ണം കാണാൻ പറ്റും. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായ ഏരിയാസ് ഈ പറഞ്ഞോട്ട് ഓരോന്നൊരു നോക്കിക്കഴിഞ്ഞാൽ അതും കുറെ കാണാൻ പറ്റും, രണ്ടും കൊണ്ട് ഒത്തിരി. പക്ഷെ നമ്മൾ ജോലി എന്ന് വെച്ചാൽ, നമ്മൾ ക്യാമറമാൻ എന്നുള്ള രീതിയിൽ ഒരു പ്രധാന ജോലി നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിന്റെ ക്യാമറമാൻ നമ്മളാണ്, നമ്മൾ ഈ കണ്ണ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, അങ്ങനെ ഒരു ഫീച്ചർ നമുക്കുണ്ട് അല്ലെ. നമുക്ക് എങ്ങോട്ട് നോക്കണോ അങ്ങോട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ക്യാമറ എടുത്തു, നമ്മുടെ ക്യാമറ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജീവിതത്തിലുള്ള ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ അത് മാത്രമാണ് കാണാൻ പോകുന്നത്. അതിലേക്ക് സൂമിൻ ചെയ്താൽ എന്ത് സംഭവിക്കും? അത് കുറേ കൂടി ഇമോഷണലായിട്ട് കുറേ കൂടെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ സൂമിൻ ചെയ്യുവാണെങ്കിൽ ആൾക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രം കാണിക്കുന്ന വളരെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഷോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാൾ അമ്മേനോട് അങ്ങനെ പെരുമാറി, അച്ഛനോട് ഭർത്താവിനോട് അങ്ങനെ പെരുമാറി, മക്കളിനോട് വെല്ലുമ്പോൾ വന്നാലും അങ്ങനെ ചെയ്തു, എനിക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എൻ്റെ സ്ഥലം അവർ പറ്റിച്ചെടുത്ത്, എൻ്റെ മറ്റേ സ്ഥലം എടുത്ത്, എൻ്റെ സ്വർണ്ണം അവർ എടുത്തുകൊണ്ട് പോയി, മറ്റേ സ്ഥലം ചെയ്തുകൊണ്ട് പോയി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം സൂമിൻ ചെയ്ത് സ്റ്റോറി അവിടെ കിടക്കുവാണ്. സൂമിൻ ചെയ്ത ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ അതിൽ നിന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡെസ്റ്റിനി നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിനി നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സ്റ്റോറി സൂം ഔട്ട് ചെയ്തിട്ട് അതിന് പകരം നിങ്ങളുടെ ക്യാമറ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റോറികളിൽ സൂം ഔട്ട് ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോറികളിലേക്ക് സൂം ഇൻ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അച്ഛൻ ഉണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ അമ്മ ഉണ്ടായിരുന്നിരിക്കും, അല്ല അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിരിക്കും, അല്ല അച്ഛനും ഉണ്ടായിരുന്നിരിക്കും, അല്ല നിങ്ങൾക്കൊരു കിടക്കാനൊരു വീടുണ്ടായിരുന്നിരിക്കും, അല്ല നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ചെറിയ ഈ പറഞ്ഞൊരു മുട്ടായി വാങ്ങാനോ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നിരിക്കും ചെറുപ്പത്തിൽ. എന്തായിരിക്കും നിങ്ങൾ ആ ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ചെയ്യുക, ആ സ്റ്റോറി നിങ്ങൾ കാണുക, ആ സ്റ്റോറികൾ വീണ്ടും വീണ്ടും കാണുക. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറികൾ നിങ്ങളുടെ ലൈഫിൽ എടുത്ത് നോക്കുക. നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ ഹർട്ട് ചെയ്ത ഒരു കാര്യമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഓർത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വേറൊരു അങ്കിള് നമ്മളെ ഹർട്ട് ചെയ്ത് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു, വേറെ അങ്കിള് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സംബന്ധിച്ചാൽ ചെറുപ്പത്തിൽ എന്തോ ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ 20 രൂപ അല്ല 50 രൂപ നിങ്ങൾക്ക് തന്നു, അത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങൾ സൂമിൻ ചെയ്യേണ്ടത് ഏത് സ്റ്റോറിയിലേക്കാണ്? ലക്കി ആയിട്ടുള്ള സ്റ്റോറികളിലേക്ക്. നിങ്ങൾ ലക്കി ആയിട്ടുള്ള സ്റ്റോറീസിലേക്ക് ഒരു വർഷം ഫോക്കസ് ചെയ്ത്, അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്തിട്ട് എന്നോട് പറയരുത്, ഒരു വർഷം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലക്ക് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ വന്ന് കമന്റ് കിട്ടുമോ എങ്ങനെ ലക്ക് ചേഞ്ച് ചെയ്തിട്ടില്ലെന്ന്? ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ടീമിനെ കൊണ്ട് നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായില്ല. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഏതായാലും ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തല്ലോ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ലക്കി അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയാണ് ഞാൻ ലക്കി ആയിട്ടുള്ളത്? വേറെ എവിടെയാണ് ലക്കി ആയിട്ടുള്ളത്? വേറെ എന്ത് കാര്യത്തിലാണ് ഞാൻ ലക്കി ആയിട്ടുള്ളത്? വേറെ എന്തിൽ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫോക്കസ് ഈ സ്റ്റോറികളിലേക്ക് മാറ്റുവാണ്.
ഈ സ്റ്റോറികളിലേക്ക് മാറുവാണ്. അല്ലാതെ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ അസ്ട്രോളജിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കർമ്മയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ഉടനെ വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ലക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ലക്കില്ലെന്ന് തോന്നുന്നു, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ലക്കി ആയിട്ട് തോന്നും. കാരണം അവർക്ക് ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആകാം, അതുകൊണ്ട് അവർ കൂടുതൽ കൂടുതൽ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഇല്ലാത്ത ആൾക്കാരെ കൂടുതൽ എടുത്തോണ്ട് പോകുന്ന കാരണം വെച്ചാൽ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചാൽ ഇല്ലായ്മയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ മുഴുവൻ കാരണം ഇതാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ ദരിദ്രനായിട്ട് ആൾക്കാരെ സ്റ്റേ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. എന്താണ്? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും റിവൈസ് റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യമാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, ക്ലിയർ ആണോ? അപ്പൊ ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഫ്രീ ആകണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിന്റെ ദാരിദ്ര്യത്തിൽ നമ്മൾ ഫ്രീ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ആ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക്കലി നമ്മുടെ സ്റ്റോറി നമ്മൾ മാറ്റുവാണ്. നമ്മുടെ സ്റ്റോറി എന്നാണ്? നമ്മൾ അൺലക്കി ആയിട്ടിരുന്ന ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ അൺലക്കി എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചിരുന്ന ലൈഫിനകത്ത് പുതിയ മീനിങ് എന്താണ്? നിങ്ങൾ പുതിയ പുതിയ ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, നമ്മുടെ ബ്രെയിനിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 3 മുതൽ 7 വരെ സ്റ്റോറികളാണ് മെയിൻ ആയിട്ട് സ്റ്റോറി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പെട്ടെന്ന് മെയിൻ ആയിട്ട് മെയിൻ സ്റ്റോറീസ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അൺലക്കി ആയിട്ടുള്ള സ്റ്റോറികളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ വരെ, ഇന്ന് വരെ. ആ സ്റ്റോറികൾ മാറ്റിയിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം ലക്കി ആയിട്ടുള്ള സ്റ്റോറികൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ശരിക്കും നോക്കണം. ചിലപ്പോൾ നിങ്ങൾ എനിക്കൊരു സ്റ്റോറി ഇല്ല ഈ പറഞ്ഞ ഞാൻ എനിക്കൊരു സ്റ്റോറി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്കൊരു സ്റ്റോറി കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്ത് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഇല്ല, നല്ലൊരു സ്റ്റോറി എന്റെ ജീവിതത്തിലില്ല, അങ്ങനെ പറയല്ലേ. നിങ്ങൾ ശരിക്കും ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ കെയർ ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നിരിക്കും, അല്ലെ. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം വഴിയിലൂടെ പോയപ്പോൾ നിങ്ങൾ ഒരു ആരെങ്കിലും ഒരാളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ വേറെ ആളെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ ഒരു ഈശ്വരനെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവും, അല്ലെ നിങ്ങൾക്ക് നല്ലൊരു ശബ്ദം കിട്ടിയിട്ടുണ്ടാവും, അല്ലെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്ങുകൾ നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളൊരു യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റുമായിട്ടാണ് ലോകത്ത് വന്നിരിക്കുന്നത്. അത് കാണാൻ പറ്റുന്നില്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺലക്കിയാണ്, അൺലക്കിയാണ്, അൺലക്കിയാണ്. അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അസ്ട്രോളജർ പറഞ്ഞു, എല്ലാം പറഞ്ഞു, അതുകൊണ്ട് അൺലക്കിയാണെന്ന് പറഞ്ഞ് നമ്മൾ അൺലക്കിനെ തന്നെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അൺലക്കിനെസിനെ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിനെ. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചോളം ഡ്രമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കേതുവിന്റെ അപഹാരം നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂലി റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളൊരു സീരീസ് ഓഫ് സ്റ്റോറി ഉണ്ടാക്കുക, 7 സ്റ്റോറികൾ ഉണ്ടാക്കുക. ഇത് ഈ പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ മാത്രം നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല, കുറെ കൂടെ എക്സ്പാൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, അതിൻ്റെ ഒരു ഷിങ്ക്ഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 7 സ്റ്റോറീസ് കണ്ടുപിടിക്കുക, നിങ്ങളെ വളർത്തിയ, നിങ്ങൾക്ക് നന്ദിയുള്ള, നിങ്ങളെ ലക്കി ആയിട്ട് നിങ്ങളെ തന്നെ സ്ഥാപിക്കുന്ന, നിങ്ങളെ പ്രൂവ് ചെയ്യുന്ന ഒരു 7 സ്റ്റോറീസ് കണ്ടുപിടിക്കുക. ശരിക്കും ശ്രമിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 7 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ 10 വർഷം 20 വർഷം 30 വർഷം ജീവിച്ചില്ലേ, ചിലപ്പോൾ കുറച്ചുകൂടെ നാളെ കൂടുതൽ ജീവിച്ചില്ലേ, നിങ്ങൾ ശരിക്കും നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള 5 സ്റ്റോറീസ് ആദ്യം കണ്ടുപിടിക്കുക, പിന്നെ 2 എണ്ണം കണ്ടുപിടിക്കുക, അങ്ങനെ 7 സ്റ്റോറീസ് കണ്ടുപിടിക്കുക. 7 സ്റ്റോറീസ് കണ്ടുപിടിക്കാൻ റെഡിയുള്ളവർ കമ്മിറ്റ് ചെയ്ത് ഐ വിൽ ഫൈൻഡ് 7 സ്റ്റോറീസ് ഓഫ് മൈ ബ്ലെസ്സിങ്സ് എന്ന് പറയാം. ചെറിയ കാര്യമാകാം, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇതാകാം, ഒരു ഭാഷ സംസാരിക്കാൻ പറ്റിയതാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സംസ്കാരമുള്ള രാജ്യം ഇന്ത്യയിൽ ജനിക്കാൻ പറ്റിയെന്നുള്ളതാകാം. അപ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ ഏറ്റവും വളർച്ചയുള്ള സമയത്ത് നിങ്ങൾക്ക് വളരാൻ പറ്റി, എബോ ആവറേജ് ഇൻ്റലിജൻസ് ഉള്ളതാകാം, ക്ലിയർ ആണ്. അപ്പോൾ അതിനെല്ലാം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇതെല്ലാം ലക്കിനെസ് ആണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്കുകളിൽ രണ്ട് പ്രധാനപ്പെട്ട ലക്കുകളാണ്. ഒന്നെന്ന് വെച്ചാൽ റൈറ്റ് ആയിട്ടുള്ള കൺട്രിയിൽ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ ബോൺ ആകുക എന്നുള്ള ജനിക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം ഈ അമേരിക്കയിൽ 30 വർഷം മുമ്പ് ഒരാൾ ജനിച്ചിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചോളം മാസീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ചൈനയിൽ ഇപ്പോൾ ജനിക്കുന്ന ആൾക്കാർക്ക് മാസീവ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇന്ത്യയിൽ ഇപ്പോൾ ജനിക്കുന്ന ആൾക്കാർക്ക് മാസീവ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ക്ലിയർ ആണോ? എബോ ആവറേജ് ഇൻ്റലിജൻസ് വേറൊരു ലക്കാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഒന്നൂടെ കൂട്ടാനറിയാം, അല്ലെ, 100 വരെ ഗുണനോ ഹരണോ ഒക്കെ അറിയാതിരിക്കട്ടെ, അത് വലിയൊരു ലക്കാണ്. അപ്പം നിങ്ങളുടെ ലൈഫിലെ ലക്കായിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഇന്ന് വരെ ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് അതിനെ എംബ്രേസ് ചെയ്യുക, അതിനെ കെട്ടിപ്പിടിക്കുക, അതിലേക്ക് വീഴുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് ലക്കി ആയേക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ആരാണ് നിങ്ങൾക്ക് ലക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ലക്കി അയക്കുന്നത്, ആരാണ് ലക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ച ശേഷം നിങ്ങൾ ഈ 7 കഥകളില്ലേ, നിങ്ങളുടെ വളർച്ചയിലേക്കുള്ള കഥകൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ലക്കി ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ കഥകൾ. അപ്പൊ നിങ്ങൾ പറയും, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും പക്ഷേ എനിക്ക് 7 സ്റ്റോറി കിട്ടാൻ പറ്റുന്നില്ല, 7 സ്റ്റോറി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്, 1 സ്റ്റോറി കണ്ടുപിടിക്കുക, 2 സ്റ്റോറി കണ്ടുപിടിക്കുക, 3 സ്റ്റോറി കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ സ്റ്റോറിക്ക് പുതിയൊരു മീനിങ് കൊടുക്കുക. ഈ അൺലക്കി ആണെന്നുള്ള പറഞ്ഞ റിയലി അൺലക്കി ഒരു കാര്യം മാത്രമേ അൺലക്കി ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. എന്നൊന്ന് പറയട്ടെ, നിങ്ങളുടെ ലൈഫ് അൺലക്കി ആണെന്ന് ബിലീവ് ചെയ്യുന്നത് അത് അൺലക്കിയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അൺലക്കി ആണെന്ന് ബിലീവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അൺലക്കി ആക്കിയെടുക്കും നിങ്ങൾ എങ്ങനെയാണെങ്കിലും. അത് മാത്രം അൺലക്കിയാണ്.
അതിൽ നിന്ന് ഫ്രീ ആകാനുള്ള സ്വാതന്ത്ര്യമാണ്, അതിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ആ ഗിഫ്റ്റ് നിങ്ങൾ മേടിക്കുമോ? മേടിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു അർത്ഥം കണ്ടുപിടിക്കുക. നിങ്ങളുടെ ലൈഫിന് ഒരു ലക്ക് ഉണ്ട്, പുതിയൊരു ലക്കുണ്ട്, ആ പുതിയൊരു ഓപ്പണിംഗ് ഉണ്ട്. നമ്മൾ തമ്മിൽ ഈ കോൺവെർസേഷൻ നടത്താൻ നമുക്ക് പറ്റി, അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള അതിനൊരു ഇമോഷൻ കണ്ടുപിടിക്കുക, ഒരു എക്സൈറ്റ്മെന്റ്, പുതിയൊരു ജീവൻ വന്ന എക്സൈറ്റ്മെന്റ്, പുതിയ ജീവൻ വന്ന ഒരു 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 പാഷൻ വരുവാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് ഒരു ത്രില്ല് വരുവാണ്. എന്താണ് നിങ്ങളെ സംബന്ധിച്ചോളം വീണ്ടും ഒരു ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി? എന്താണ് ലക്കി ആകാനുള്ള ഓപ്പർച്യൂണിറ്റി? ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കുമോ? എടുക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു ഈ കോൺവെർസേഷൻ ഞാനും നിങ്ങളും തമ്മിൽ ചെയ്യാനായിട്ട്. എങ്ങനെ നിങ്ങൾ ലക്കി ആണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട്. കാരണം ലോകത്തിൽ ആരും നിങ്ങളോട് ചിലപ്പോൾ പറയണമെന്നില്ല. നിങ്ങൾ ലോകത്തിൽ കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അൺലക്കി ഉണ്ടോ, അയ്യോ എന്നാലും അങ്ങനെ സംഭവിച്ചു, അയ്യോ അങ്ങനെ, അയ്യോ അങ്ങനെ സംഭവിച്ചോ. അപ്പോൾ അങ്ങനെ അത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഉത്തരവില്ല, എനിക്ക് ഉത്തരമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ, അറിഞ്ഞോ അറിയാതെയോ. ആ ക്രിയേഷൻ മാറ്റാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറി മാറ്റുക. നിങ്ങളുടെ സ്റ്റോറി എന്താണ്? നിങ്ങളുടെ ലക്കിനെ കുറിച്ചുള്ള സ്റ്റോറി എന്താണ്? ഒരു നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ഈ പറഞ്ഞ ലോഹിദാസ് എന്ന് പറഞ്ഞ ആള് തിരക്കഥ എഴുതുവാണ്, നിങ്ങളാണ് തിരക്കഥാകൃത്തുണ്ട് അല്ലെ, ലക്കി ആയിട്ടുള്ള മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി എന്നാണ് നിങ്ങളുടെ പേരെന്നുണ്ട്, ലക്കി ആയിട്ടുള്ള മാത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ പിടിക്കുവാണെങ്കിൽ ആ സിനിമയുടെ ബിഗിനിങ് എന്തായിരിക്കും, അതിൻ്റെ മിഡിൽ എന്തായിരിക്കും, അതിൻ്റെ എൻഡ് എന്തായിരിക്കും, ആ സ്റ്റോറി നിങ്ങൾ ഉണ്ടാക്കുക. കുറേ സ്റ്റോറികൾ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ ഒരു ചെറുകഥ കളക്ഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾ ലക്കിയായി മാറും ഈ മൊമെൻ്റ് തൊട്ട്. നാളെ നമുക്ക് കാണാം മറ്റൊരു സബ്ജക്റ്റുമായിട്ട്. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് അസ്ട്രോളജിക്കലി ബാഡ് ടൈമാണ്, ജ്യോതിഷം വളരെ മോശമാണ് അവസ്ഥ, ഇതെല്ലാം പറഞ്ഞ് ശരിയാണ്. പക്ഷെ ജ്യോതിഷം മോശം അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തെങ്കിലും വഴിയുണ്ടോ മാഷേ? അതിനെക്കുറിച്ചാണ് നമ്മൾ നാളെ സംസാരിക്കാൻ പോകുന്നത്. സീ ടുമോറോ.